ഇൻഫോസിസിൻ്റെ മുൻ ചെയർമാൻ നാരായണമൂർത്തിയാണ് ഇപ്പോൾ മുതലാളിമാരുടെ താരം. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഇപ്പോൾ 8 മണിക്കൂറാണ് തൊഴിലെടുക്കേണ്ടത്, അത് 12 മണിക്കൂറായി വർദ്ധിപ്പിക്കണമെന്നാണ്. 48 മണിക്കൂർ പണി ഒരാഴ്ച പണിയെടുക്കുന്നതിന് പകരം 70 മണിക്കൂർ പണിയെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദേശാഭിമാനത്തിൽ പ്രചോദിതരായ ചെറുപ്പക്കാർ നാടിനെ വേഗമുയർത്താൻ സ്വയം ത്യാഗം സഹിക്കാൻ തയ്യാറാവണം. ജപ്പാനും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇങ്ങനെയാണത്രേ വേഗത്തിൽ വികസനം വന്നത്. പക്ഷേ ആ രാജ്യങ്ങളിലാണ് ഇവിടെ തൊഴിലാളികൾ സമരം ചെയ്ത് 8 മണിക്കൂർ തൊഴില്, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന തത്വം അംഗീകരിപ്പിച്ചത് എന്നുള്ളത് നാം മറക്കാൻ പാടില്ല. അതുവരെ ഉണ്ടായിരുന്ന നിലപാടുകളൊക്കെ ഫാക്ടറി നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനടിസ്ഥാനത്തിൽ വേല സമയം നിജപ്പെടുത്തി. അങ്ങനെയാണ് ഇന്ത്യയിലും യൂറോപ്പിലൊക്കെ ഈ ഫാക്ടറി നിയമം വന്നപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനവും ആവശ്യപ്പെട്ട് നമ്മുടെ നാട്ടിലും വേല സമയം 8 മണിക്കൂറിൽ നിജപ്പെടുത്തി. പുതിയ നിയോ ലിബറൽ നയങ്ങൾ ഇന്ത്യ സർക്കാർ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ മേഖലയിലും കമ്പോളവൽക്കരണമാണ് കാഴ്ചപ്പാട്. എല്ലാ മേഖലയെന്ന് പറഞ്ഞാൽ മൂലധന കമ്പോളം, ഓഹരി കമ്പോളം, ചരക്ക് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കമ്പോളം, പണക്കമ്പോളം, വായ്പാ കമ്പോളം, ഈ കമ്പോളങ്ങളുടെ മേലൊരു നിയന്ത്രണവും പാടില്ല. സർവസ്വതന്ത്രമായിട്ട് അവ പ്രവർത്തിക്കാൻ അനുവദിക്കണം. ഇതാണ് നിയോ ലിബറലിസം പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ കമ്പോളവും നിയന്ത്രണങ്ങൾക്ക് അതീതമാവണം, അത് പടിപടിയായിട്ട് എടുത്തു മാറ്റണം. അതിനുള്ള ഏർപ്പാടാണ് ഇപ്പോഴത്തെ ലേബർ കോഡുകൾ. രാജ്യത്ത് നിലവിലിരുന്ന മുഴുവൻ തൊഴിൽ നിയമങ്ങളും മാറ്റി 4 കോഡുകളാക്കിയാണ്. ആ കോഡുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാന സർക്കാരിനും അല്ലെങ്കിൽ മുതലാളിമാർക്കും അവിടെ ഫാക്ടറിയിലെ വേല സമയം 8 മണിക്കൂറിൽ തന്നെ നിർത്തണമെന്നില്ല, നീട്ടാം. അങ്ങനെ തമിഴ്നാട് സർക്കാർ അത് നീട്ടാൻ ശ്രമിച്ചു. കാരണം എന്താ, തമിഴ്നാടിനോടൊക്കെ വ്യവസായത്തിൽ മത്സരിക്കുന്ന ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ രാജസ്ഥാനുമെല്ലാം കോവിഡ് കാലം ഒരു ഉപായമാക്കി മാറ്റിക്കൊണ്ട് ഈ വേല സമയത്ത് ക്ലിപ്തപ്പെടുത്തിയ നിയമങ്ങളെടുത്ത് മാറ്റി. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് തമിഴ്നാട്ടിലും മാറ്റം കൊണ്ടുവരാൻ ആരോഗ്യം ശ്രമിച്ചു. തമിഴ്നാട്ടിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നിന്ന് ചെറുത്ത് അവ തോൽപ്പിച്ചു. അപ്പോൾ ഈ ലേബർ കോഡ് തന്നെ പാസ്സാക്കിയാലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് എതിർപ്പാണ്, BJP യൂണിയൻ വരെ എതിർക്കുകയാണ്. അങ്ങനെ അതൊരു സ്റ്റെയിൽമേറ്റ്, ഒരു സ്തംഭനാവസ്ഥയിലെത്തിയപ്പോഴാണ് ഇൻഫോസിസിൻ്റെ ചെയർമാൻ നാരായണമൂർത്തി നമ്മുടെ രാജ്യം പുരോഗമിക്കണമെങ്കിൽ 70 മണിക്കൂർ ആഴ്ചയിൽ പണിയെടുക്കണം, 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ ആവണം വേല സമയം, ഇത് ചെറുപ്പക്കാർ ദേശാഭിമാനത്തോടെ ചെയ്തു തീർക്കണം എന്ന് ആഹ്വാനം ചെയ്തത്. അദ്ദേഹം പറയണത് ഉൽപ്പാദനക്ഷമത ഉയർത്തണമെങ്കിൽ വേല സമയം കൂട്ടണമെന്നാണ്. അതെങ്ങനെയാ ഉൽപ്പാദനക്ഷമത എന്ന് പറഞ്ഞാലേ, 1 മണിക്കൂറിൽ ഒരു തൊഴിലാളി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര, അതെങ്ങനെ തീരുമാനിക്കുന്നത്? ഉയർന്ന സാങ്കേതികവിദ്യയാണെങ്കിൽ, പുതിയ ആധുനിക സാങ്കേതികവിദ്യയാണെങ്കിൽ ഉൽപ്പാദനക്ഷമത ഉയർന്നിരിക്കും.
ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗം യന്ത്രവൽക്കരണവും ആധുനിക സാങ്കേതിക വിദ്യകളുമാണ്. അതിന് മുതലാളിമാർ നിക്ഷേപം നടത്തണം. എന്നാൽ മുതലാളിമാരെ അങ്ങനെ പണം മുടക്കാതെ അതിനു പകരം തൊഴിലാളികളെ കൊണ്ട് 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ വേല ചെയ്യിപ്പിച്ച് ലാഭം ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇന്ത്യയിലെ ഉൽപാദനക്ഷമത താഴ്ന്നതാണ്. എന്താണ് കാരണം? അതിന് കാരണം 40% തൊഴിലാളികൾ കാർഷിക മേഖലയിലാണ്. മറ്റൊരു 40% പേര്, 9 പേര് താഴെ പണിയെടുക്കുന്ന ഫാക്ടറികൾ, ചെറുകിട ഫാക്ടറികളിലാണ്, പരമ്പരാഗത മേഖലകളിലാണ്. അവിടെ 80% തൊഴിലാളികളും ഇത്തരത്തിൽ താഴ്ന്ന ഉൽപാദനക്ഷമതയുള്ള കൈവേല സാങ്കേതിക വിദ്യ കൊണ്ട് പണിയെടുക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമാണ് ഉൽപാദനക്ഷമത താഴ്ന്നിരിക്കും. അതിന് അവരെ കൊണ്ട് കൂടുതൽ സമയം വേലയെടുപ്പിക്കലല്ല, അവരുടെ ഉൽപാദനക്ഷമത ഉയർത്താൻ നടപടി സ്വീകരിക്കുക, അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂലി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടതുള്ളത്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഇന്ന് വരെ സംഘടിത മേഖല 10% ഒതുങ്ങി നിൽക്കുകയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, സാധാരണ തൊഴിലാളിക്ക് അവരുടെ ഉൽപാദനക്ഷമത ഉയരണമെങ്കിൽ നല്ല സാങ്കേതിക വിദ്യ വേണം, രണ്ടത് ഉപയോഗിക്കാനുള്ള കഴിവ് വേണം, വിദ്യാഭ്യാസം വേണം. ഈ പുതിയ മുതലാളി വർഗം ഏറ്റവും കുറവ് മുതൽ മുടക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസത്തിനാണ്. ജപ്പാനും കൊറിയയൊക്കെ ഉൽപാദനക്ഷമത ഉയർത്തിയത് എങ്ങനെയാ? വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ്, പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നുകൊണ്ടാണ്, അല്ലാതെ കൂടുതൽ വേല സമയം എടുപ്പിച്ചുകൊണ്ടല്ല. പക്ഷേ അതേന്ത് കണ്ടെത്തിയിരിക്കുന്നത് തൊഴിലാളികളെ കൂടുതൽ നേരം പണിയെടുപ്പിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തൊഴിലാളികളെ പാപ്പരാക്കണം. 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ പണിയെടുത്താൽ ആരോഗ്യത്തിനെന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് ചിന്തയില്ല. തൊഴിലാളിയുടെ കുടുംബം അവിടെ അദ്ദേഹത്തിന് ചെലവഴിക്കാൻ സമയം എന്ത് കിട്ടും? ഇതൊന്നുമില്ല. അപ്പോൾ തൊഴിലാളികളെ അങ്ങ് പാപ്പരാക്കി മാറ്റുന്ന ഒരു നടപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുതലാളിമാരെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അതിൽ അത്ഭുതമില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ മനേഷ് തിവാരി, ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ 70 മണിക്കൂർ അതിനപ്പുറവും പണിയെടുക്കുന്നതാണ്, അതിൻ്റെ തൊഴിലാളികളും 70 മണിക്കൂർ പണിയെടുക്കുന്നതുകൊണ്ട് ആരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതാണോ കോൺഗ്രസിൻ്റെ നയം? ഈ നാട്ടിലെ തൊഴിലാളികൾ എത്രയോ കാലമായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു അവകാശത്തെ പുല്ലുപോലെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫോസിസ് മുതലാളി വരുമ്പോൾ അതിന് മണിയടിക്കുന്നതായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഈ ഇന്ത്യയിൽ, കേരളത്തിൽ അത് നടപ്പില്ല. സാങ്കേതിക വിദ്യ മാറ്റം വരുത്തിക്കോളൂ, ഉൽപാദനക്ഷമത ഉയർത്തിക്കോളൂ, തൊഴിലാളിയെ കൊണ്ട് കൂടുതൽ സമയം പണിയെടുപ്പിച്ച് പ്രശ്നം പരിഹരിക്കാൻ ആരും കരുതണ്ട, നോക്കണ്ട.